പൈനൂർ കോറോം ആലക്കാട് റൂട്ടിൽ രണ്ട് ദിവസത്തിനകം കെഎസ്ആർടിസി ബസ് ആരംഭിക്കണമെന്ന പൈനൂർ താലൂക്ക് വികസന സമിതി യോഗം. പൈനൂരിലെ ആരോഗ്യമേഖലയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നും ടി ഐ മധുസൂദനൻ എം എൽ എ യോഗത്തിൽ അറിയിച്ചു. പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. രാമന്തളി ടോപ്പ് റോഡിലൂടെ കെഎസ്ആർടിസി ബസ് പുനരാരംഭിച്ചിട്ടുണ്ടെന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ യോഗത്തിൽ അറിയിച്ചു. കോവിഡിന് മുമ്പ് സർവീസ് ഉണ്ടായിരുന്ന കോറോം ആലക്കാട് ഭാഗത്തേക്ക് രണ്ട് ദിവസത്തിനകം കെഎസ്ആർടിസി ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ഞങ്ങളെല്ലാവരും വരും. കാക്കോലാർ പഞ്ചായത്തിൻ്റെ ആളുകൾ വരും. അവിടുത്തെ കാര്യ കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഞങ്ങളെ ജീവിക്കപ്പെടുന്നില്ല, അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. എം എൽ എ വരും. മറ്റന്നാളുകൾ സമയം തീരുമാനിച്ചിട്ട് അറിയിക്കും. പയ്യന്നൂർ പോലീസ് മൈതാനം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ കൂട്ടിയിട്ടിരുന്ന വാഹനങ്ങൾ കോറോം യാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി വാഹനങ്ങൾ മാറ്റാനുണ്ടെന്നും അടുത്ത ദിവസം തന്നെ ഇവ പൂർത്തിയാക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ വിശദീകരിച്ചു. പയ്യന്നൂരിലെ ആരോഗ്യമേഖലയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതെന്ന് ടി ഐ മധുസൂദനൻ എം എൽ എ യോഗത്തിൽ പറഞ്ഞു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി 104 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് നടന്നതെന്നും 56 കോടി രൂപയുടെ കെട്ടിടം പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടുവെന്നും എം എൽ എ വ്യക്തമാക്കി. പയ്യന്നൂരുള്ള ആശുപത്രികളിൽ ഏത് സമയത്തും അടിയന്തര ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നു എന്നത് പയ്യന്നൂരിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള പ്രചരണമാണെന്നും എം എൽ എ അറിയിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. തഹസിൽദാർ എം കെ മനോജ് കുമാർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.